അന്യമതം എന്ന വാക്ക് എത്രമാത്രം വൃത്തികെട്ട ഒന്നാണ്. കണ്ണൂർ പയ്യന്നൂരിനടുത്ത് പൂരംകളി കലാകാരന് വിലക്കേർപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്കാണ് പോകുന്നത്. മകൻ മുസ്ലിം മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ പേരിലാണത്രേ അവാർഡ് ജേതാവും പൂരക്കളി കലാകാരനുമായ വിനോദ് പണിക്കർക്ക് ജാതി പറി പൂണ്ട ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ വിലക്കേർപ്പെടുത്തിയത്. ജാതി വിവേചനത്തിന്റെ പ്രത്യയശാസ്ത്രവും പ്രവർത്തന രീതിയും സൂക്ഷ്മാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ജാതി ശ്രേണിയിൽ തൊട്ടുമുകളിലുള്ളവരുടെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റവും നന്നായി അനുഭവിച്ചവർ തൊട്ടു താഴെയുള്ളവരോട് അതേ ക്രൂരതകൾ തന്നെ പങ്കുവയ്ക്കും. അനേക സമരങ്ങളിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചവർ ക്ഷേത്രത്തിൽ മാത്രമല്ല ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്ര പദ്ധതിക്കകത്തു കൂടിയാണ് പ്രവേശിച്ചത്. മതിൽക്കെട്ടിന് പുറത്തുണ്ടായിരുന്ന കാലത്തെ വിമർശനാപബോധത്തിന്റെ കൊടികളും ചിന്തകളും ചെരുപ്പിനും കുപ്പായത്തിനുമൊപ്പം പുറത്തഴിച്ചു വെച്ചാണ് വിദേയത്വത്തിന്റെ ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കകർത്ത് കേരളത്തിന്റെ സാമാന്യ ബോധം കയറി നിന്നത്. എന്തായാലും ഇത്തരം മതവേറിയുടെ തിട്ടൂരങ്ങളിലല്ല, അതിന് വഴങ്ങാതിരിക്കാനുള്ള വിനോദ് പണിക്കറുടെ ഇച്ഛാധീരതയിലാണ് ഭാവിയുടെ ഹൃദയം ഇടിക്കുന്നത്. വിനോദ് പണിക്കറുടെ തൊഴിലവകാശ ആവിഷ്കാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ കേരളം ഒന്നിച്ച് അണിനിരക്കും. മകൻ ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ അച്ഛനെ പൂരക്കളി കളിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. അവർ ഒരു ഇളവ് നൽകിയത്രേ. പണിക്കരുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് ആചാരങ്ങൾ കഴിഞ്ഞിറങ്ങുകയാണെങ്കിൽ പൂരക്കളി കളിപ്പിക്കാമെന്ന്. പണിക്കർ അതിന് വഴങ്ങാത്തതാണ് ഇപ്പോൾ വിലക്കിന് കാരണം. കരിവള്ളൂർ മതത്തെക്കാൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരുടെ നാടാണ്. അത്രയും ഉദാത്തമായ രാഷ്ട്രീയ ബോധമുള്ളവരുടെ നാടാണ്. പണിക്കർ അവരുടെ ആവശ്യം അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത് ചരിത്രത്തെ തന്നെ നിഷേധിക്കലാണ്. മകനെയും ആ പെൺകുട്ടിയെയും അവരുടെ സ്നേഹത്തെയും കരിവള്ളൂരിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തെയും അപമാനിക്കലാകുമായിരുന്നു. അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ വെച്ച് ചടങ്ങ് നടത്തിയാൽ അത് കാലക്കേടാണത്രേ. ദൈവകോപം ഉണ്ടാക്കുമത്രേ. ഏറെക്കാലമായി പൂരക്കളി മറത്തുകളി അവതരിപ്പിക്കുന്ന ക്ഷേത്രത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിന് വിലക്കിയിട്ടുള്ളത്. കരിവള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്ര കമ്മിറ്റിയുടേതാണ് നിലപാട്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം വിനോദായിരുന്നു പരിപാടി നടത്തേണ്ടിയിരുന്നത്. എന്നാൽ മകൻ മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്മിറ്റി അവസാന നിമിഷം മറ്റൊരാളെ കൊണ്ട് പരിപാടി നടത്തിച്ചത്. 37 വർഷത്തോളമായി പൂരംകളിയിൽ തുടർന്നു വരുന്ന കലാകാരനാണ് വിനോദ്. കഴിഞ്ഞ തവണത്തെ പൂരക്കളി അക്കാദമി മറത്തുകളി പുരസ്കാരം നേടിയ കലാകാരൻ കൂടിയാണ് വിനോദ്. 37 വർഷത്തെ കലാജീവിതത്തിൽ ഇത്തരത്തിലൊരു അനുഭവം വിനോദിന് ആദ്യമാണ്. അതും സ്വന്തം നാട്ടുകാരിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു അനുഭവം ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കർഷകരുടെ ഐതിഹാസികമായ സമരം നടന്ന കരിവള്ളൂർ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം നടക്കുന്നതെന്നാണ് ഇക്കാര്യത്തിലെ വിരോധാഭാസം. വിനോദ് ഇപ്പോൾ നാട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് ജീവിക്കുകയാണ്. ഇടയ്ക്ക് വരുമാനം കിട്ടുന്ന ഒരു വരുമാന മാർഗമായിരുന്നു പൂരക്കളി. മകൻ മുസ്ലിം പെൺകുട്ടിയെ വിവാഹം ചെയ്ത ശേഷവും വിനോദ് പല ക്ഷേത്രങ്ങളിൽ മറത്തുകളി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഏറെ വിഷമത്തിലാണ് വിനോദ്. 37 കൊല്ലമായി തുടർന്നു വരുന്ന ഒരു കലയാണ് ഇത്തരത്തിൽ പല ആളുകളുടെയും താല്പര്യം കാരണം അപമാനിക്കപ്പെടുന്നത്. കമ്മിറ്റിക്കാരുടെ ഈ മനോഭാവത്തിൽ പ്രതിഷേധമുയർത്തിക്കൊണ്ട് DYFI അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. 2022 ഇത്തരത്തിലൊരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. മതത്തെ ഒരു ആചാരമായി കാണണോ മതത്തെ ഒരു ധാർമ്മിക മൂല്യമായി കാണണോ എന്ന് ഇനിയും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ ഉള്ളിടത്തോളം ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരും.